കാറ്റ്ബുക്കിന്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ വീണ്ടും പുതുമയാർന്ന ഒരു വ്ലോഗുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ബിരിയാണിയും ബർഗറും ഒന്നിച്ച് കിട്ടുന്ന കുവൈറ്റിലെ ഒരു റെസ്റ്റോറന്റ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പലർക്കും പരിചയം കാണും ഈ പേര്, ജാഗ്ബീസ്. സാൽമിയയിലുള്ള ജാഗ്ബീസിലാണ് ഇന്നത്തെ നമ്മുടെ പുതുമയാർന്ന ഒരു ഭക്ഷണ രീതി ഉള്ള പരിചയപ്പെടുത്തുന്നത്. നിങ്ങളെ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തുടക്കം തൊട്ട് കാണാം. ഓർമ്മകളെ പറ്റുവെക്കും ആനന്ദാമൃത നിമിഷം പകരും കണക്കു നിറയെ ഓർത്തുവെക്കും പറ്റുവെക്ക് വിശപ്പായി. അപ്പൊ ഞങ്ങൾ സാൽമിയ വരെ ചില പേപ്പർ വർക്കൊക്കെ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പൊ വിശക്കുന്നപ്പം പെട്ടെന്ന് ഓർത്തതാണ്, നമ്മുടെ ഫ്രണ്ട്സ് ചേർന്ന് ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട് സാൽമിയയില്. കുറെ നാളായിട്ട് അവർ വിളിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ലോക്ക്ഡൌണും കൊറോണയും കോവിഡും ഒക്കെ ആയതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാതിരിക്കുമായിരുന്നു. അപ്പൊ ഏതായാലും നമ്മള് സാൽമിയ വരെ വന്ന സ്ഥിതിക്ക് അവിടെ കൂടെ ഒന്ന് കേറിയേക്കാം. അപ്പൊ നമുക്കൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കാം. എക്സാക്ട് സ്ഥലോ അല്ലേ, ഉച്ചയ്ക്ക് ഇപ്പൊ തുറന്നു കാണുമായിരിക്കും അല്ലേ, നമുക്ക് ഈ സമയങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഏതായാലും ഫോൺ ചെയ്ത് വിശദമായിട്ടൊന്ന് ചോദിക്കാം. ഹലോ, നമസ്കാരം. എവിടാ ഇപ്പൊ എവിടെ ഉണ്ട്? റെസ്റ്റോറന്റ് ഉണ്ട് അല്ലേ. നമ്മുടെ എവിടായിട്ട്? ഫോർത്തി കൂടെ വന്നാ മതിയോ? ഇത് എവിടാ? സാൽമിയയിൽ ഏത് ബ്ലോക്ക്? ഏതായിരുന്നു ബ്ലോക്ക് ഒന്ന് പറയാമോ? സാൽമിയ ബ്ലോക്ക് 10. ബ്ലോക്ക് 10 അല്ലേ. ഇത് നമ്മുടെ സാൽമിയ മെയിൻ റോഡിൽ തന്നെയാണ്. നമ്മൾ അപ്പോളേന്ന് വരുമ്പം നമ്മള് സാൽമിയ സൂക്കിലോട്ട് തിരിയുമല്ലോ. അതിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ തിരിയണ്ട, സിഗ്നൽ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ തന്നെ മെയിൻ റോഡിൽ മെയിൻ റോഡിൽ തന്നെ ഇല്ലേ ജാഗ്ബീസ്. നോക്കി അങ്ങ് വന്നാ മതിയല്ലേ. നമുക്ക് കഴിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ആയല്ലോ ലോക്ക്ഡൌണിന് ശേഷമേ. മനസ്സിലായി. നമ്മളേ ഈ ലോക്ക്ഡൌണിന് ശേഷം തുറന്നോ ഇല്ലയോന്നൊന്നും അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് എത്ര നാളും അങ്ങോട്ട് വരാഞ്ഞതേ. ഏതായാലും ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഞങ്ങൾ ഏതായാലും അങ്ങോട്ട് വരിക കേട്ടോ. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം ഏത് ക്യുസീൻ വേണേലും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഏതായാലും വന്നു കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ.
അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഫുഡ് എന്തുവാന്നുള്ളത് ഇവിടുത്തെ മാനേജർ സാറിനോടുകൂടെ നമുക്കൊന്ന് ചോദിക്കാം. ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് സാറെ ഇങ്ങോട്ട് വന്നിരുന്നു, നമ്മുടെ ക്യാമറയ്ക്ക് അതൊക്കെ ഒന്ന് കാണട്ടെ. ഇതാണ് നമ്മുടെ മാനേജർ ബിജു അല്ലേ? നാട്ടിൽ എവിടെയാ? പാലക്കാട്. നാട്ടിൽ പാലക്കാട്. നമ്മുടെ ജാബീസിന്റെ നമ്മുടെ സാൽമിയയിലെ മാനേജർ ആണ്. അപ്പൊ ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് എന്തൊക്കെയാ? ഫ്രൈഡ് ചിക്കൻ, ബോസ് ഫ്രൈസ്, സിഗ്നേച്ചർ ചിക്കൻ സാൻഡ്വിച്ച്, നല്ല നാടൻ ഗ്രിൽ ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ ചില്ലി ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ പൊറോട്ട ഇല്ലേ, പൊറോട്ട, കിഴി പൊറോട്ട, കൊത്തു പൊറോട്ട, അങ്ങനത്തെ കൊത്തു പൊറോട്ട ബിരിയാണി, അങ്ങനെ എണ്ണമില്ലാത്ത നമ്പറുകൾ നമ്മുടെ അടുക്കൽ അവതരിപ്പിച്ച്. ഏതായാലും ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അതങ്ങ് എടുക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം ഇന്ന് അല്ലേ. ഞങ്ങളങ്ങനെ കിച്ചണിലോട്ടൊന്ന് കയറുകയാണ്. അപ്പൊ നമുക്ക് കിച്ചണിലെ കാര്യമൂടെ നമുക്കൊന്ന് കാണാമല്ലോ അല്ലേ, എങ്ങനെ ഉണ്ട് അവിടുത്തെ സെറ്റപ്പ് ഒന്ന് അറിയണമല്ലോ. സോണി ഒന്ന് പിടിച്ചിരുന്നത് കിച്ചണിൽ കയറുന്നതിന് മുമ്പേ ഹെഡ്ക്യാപ്പൊക്കെ വെച്ച് വേണം. നമ്മുടെ കിച്ചണിൽ കയറുന്നതിന് മുമ്പേ നമ്മുടെ സെറ്റപ്പ് ഇങ്ങനൊക്കെ ആണെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ പണ്ട് നമ്മള് വേറെ ഏതോ ഒരു ഹോട്ടലിൽ കയറിയപ്പോ ഇങ്ങനൊക്കെ വെച്ചിട്ടുണ്ട്. കിച്ചണിൽ കയറുമ്പോ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഇതെല്ലാം നിർബന്ധമാണ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കിച്ചന്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പൊ നമുക്കൊരു കിരി അല്ലേ, നമ്മുടെ ഇവിടുത്തെ കിച്ചൺ ആണ് നമ്മുടെ ഈ ബാക്കി കാണുന്നത്. ഇവിടുത്തെ ഇവിടെ വെച്ചാണോ സെറ്റ് ചെയ്യുന്നത്? ഇവിടെ വെച്ച് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഒരു കിരി കിരി ബിരിയാണി അല്ലേ, ബിരിയാണി നമ്മുടെ മൈക്കിൾ അച്ചായനാണ് ഇവിടെ ഇപ്പൊ നമുക്ക് സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയല്ലോ അല്ലേ. ചിക്കൻ സാൻഡ്വിച്ച്, കോൾസ്ലോ, ഫ്രൈഡ് ചിക്കൻ എല്ലാം വരുന്ന രണ്ട് സോസസ് ആണ്, ഹണി മസ്റ്റേർഡ് സോസ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ സിഗ്നേച്ചർ സോസ്. കിച്ചണിൽ പോയി അവിടെ സെറ്റ് ചെയ്യുന്നപ്പോ കണ്ടപ്പം ഒരു ബർഗറും ഒരു ബിരിയാണിയാ സെറ്റ് ചെയ്യുന്നത്. എന്നാലും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ കണ്ടോ ഞങ്ങളിതപ്പം എത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഇതെങ്ങനെ കഴിക്കുമെന്നുള്ള ആകെ കൺഫ്യൂഷൻ ആണ്. നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തുവാ അതങ്ങ് എടുക്കാനാ പറഞ്ഞത്. അപ്പൊ അവര് പറയുന്നത് ഇതെല്ലാം ഇന്നത്തെ സ്പെഷ്യൽ ആണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പെട്ട് നിക്കുകയാണ്. അതെ അതെ, അടിപൊളി. ഇത് നമ്മുടെ ചിക്കൻ ബിരിയാണി,
ചിക്കൻ ബിരിയാണി കിരി ചിക്കൻ ബിരിയാണിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഇത് നമ്മുടെ ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ. ഇത് നമ്മുടെ ചില്ലി ചിക്കൻ, ചിക്കൻ ചില്ലി, എല്ലാം തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇത് പാസ്ത, ഇത് നമ്മുടെ ബർഗർ, ഇത് ഫ്രൈഡ് ചിക്കൻ, ഇത് പിന്നെ പാസ്ത, അതും പാസ്ത. പിന്നെ നമ്മുടെ സൈഡ് ഐറ്റം പപ്പടം, അച്ചാറ്, സാലഡ് എന്ന് വേണ്ട ബിരിയാണിയുടെ സൈഡ്, പിന്നെ കുടിക്കാനായിട്ടുള്ള സെറ്റപ്പ്. ഏതായാലും കൊള്ളാം. ഇത് കഴിക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് അതിൽ വലിയ മനപ്രയാസം, കൊണ്ടുവച്ചപ്പോൾ ഒരു പ്രയാസം. ഏതായാലും നമുക്ക് തുടങ്ങിയേക്കാം. ഒരറ്റത്ത് നിന്ന് ഒന്ന് പിടിച്ചു നോക്കാം എവിടെ വരെ പോകുന്നറിയാം. ബാക്കി അല്ലെങ്കിൽ നമ്മളൊന്ന് പാഴ്സല് വെട്ടില്ല, അല്ലെങ്കിൽ ഇപ്പം എന്തോ ചെയ്യാൻ പറ്റും. നമ്മളിത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. നമ്മൾ ഏതായാലും പാഴ്സല് കെട്ടേണ്ട ഗതികേടാ. ഏതായാലും നമുക്ക് നോക്കാം എവിടം വരെ പോകുന്ന നോക്കാം. ഇതൊന്നൊരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതെ അതെ, എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കി അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഏതായാലും ഒരു മത്സരത്തിന് തുടക്കം ഇടുകയാണ്. അപ്പം ഞാനൊരു തനി നാടനായതുകൊണ്ട് നമ്മൾ കിരി ബിരിയാണി, കിരി ബിരിയാണി, ചിക്കൻ കിരി ബിരിയാണി, സോണിയയ്ക്ക് പാസ്തയും ബർഗറും ഒക്കെ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സെറ്റപ്പ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് കരിപ്പിലേക്ക് ഒന്ന് കടക്കാം. ആദ്യത്തെ പരീക്ഷണം നമ്മുടെ കിരി ബിരിയാണിയാണ്, ചിക്കൻ്റെ കിരി ബിരിയാണിയാണിത്. അയ്യവ, അങ്ങോട്ട് മാറ്റിയിട്ട് ബിരിയാണിയുടെ നല്ല ആവി പറക്കുന്നുണ്ട്. ഇത് പകുതി പോലും നമുക്ക് കഴിക്കാവുന്ന തോന്നുന്നില്ല. അതുപോലെ സെറ്റപ്പാണ്. നല്ല റിച്ച് ക്രീമി പാസ്തയാണ്, നന്നായിട്ടുണ്ട്. ഒട്ടും സ്പൈസി അല്ല, ഇതിന് പിന്നെ സ്പൈസി വരത്തില്ലല്ലോ. നമ്മുടെ ഹോട്ടലിന്റെ മാനേജർ ബിജു സാറ് നമ്മുടെ അടുത്ത് വന്ന് ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഈ ഹോട്ടലിന്റെ കാര്യമൊക്കെ ചോദിച്ചറിയാം. ഈ കടയുടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ഇവിടെ ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായി വെസ്റ്റേണും ഉണ്ട് തനി നാടനും ഉണ്ട്.
അപ്പൊ അങ്ങനെ എന്തെങ്കിലും തുടങ്ങാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? സാധാരണ ഉണ്ടായല്ലോ നമ്മള് ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ് എന്ന് പറയുമ്പോൾ ഈ ബർഗറും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിക്കനും ഫ്രൈഡ് ചിക്കനോ അങ്ങനെയുള്ള ഒന്നും കിട്ടത്തില്ല. ഇവിടെ അതും കിട്ടും, എല്ലാം കിട്ടും, ബിരിയാണിയും കിട്ടും, ബർഗറും കിട്ടും, നമ്മുടെ ചില്ലി ചിക്കനും കിട്ടും, നാടൻ സ്റ്റൈലും എല്ലാരെയും അതാ ബിജു പറയുന്നത്, ഈ കടയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഴയ തലമുറയും പുതിയ തലമുറയും കൂടെ സംയോജിപ്പിക്കുന്ന ഒരു റെസ്റ്റോറന്റ് എന്നാണ് പറയുന്നത്. അതെ അതെ, സാധാരണ എനിക്ക് തോന്നില്ല കുവൈറ്റിൽ ഇത് ചുരുക്കമാ, ഇനി ഉണ്ടോ നമുക്ക് അറിയത്തില്ല, നമ്മളിതുവരെ കേട്ടിട്ടില്ല, ഇനി ഉള്ളോ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ ഞങ്ങളുടെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസില് ഇങ്ങനെ രണ്ട് ഫുഡ് കൂടെ കിട്ടുന്ന കട പ്രത്യേകിച്ച് സാൽമിയയിലില്ലെന്നാണ് തോന്നുന്നത്. അബ്ബാസിയയിലോ അതിന്റെ ഒറിജിനൽ ഇവര് ഷെഫ് ഒക്കെ കേരളത്തിൽ നിന്നും ഉള്ള അറിയപ്പെടുന്ന ആൾക്കാരെയാണ് കൊണ്ടുവന്നത്. അതെ അതെ, 25 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഷെഫ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റി ഫുഡ് ഇവിടെ കിട്ടുന്നതും. അത് കൊള്ളാം. ഒരു പ്രത്യേക ഒരു വെറൈറ്റി പേര്, വെറൈറ്റി തീം, വെറൈറ്റി ഫുഡ് എല്ലാം കൂടെ ഒരു സംയോജിപ്പിച്ചുള്ള ഒരു റെസ്റ്റോറൻറ്റ്. നമ്മുടെ കിരി തന്നെ, കിരി പൊറോട്ട, കിരി ബിരിയാണി, ബീഫ് കൊണ്ടുള്ളത്, കിരി ബിരിയാണി, ചിക്കന്, പിന്നെ പൊറോട്ടയുടെ തന്നെ ഇല്ലയോ ഒരു ഐറ്റം ഇല്ലയോ, കൊത്തു പൊറോട്ട, കപ്പ, കിരി കപ്പ, അങ്ങനെ തന്നെ ഒരു നമ്മുടെ തനി നാടൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഉള്ള ആ ടൈപ്പ്. അതും കൊള്ളാം, നല്ല ചൂടോടെ തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാം, നമുക്ക് പുറത്തിരുന്ന് കഴിക്കാം. അപ്പം ഇനിയിപ്പം നമുക്കറിയാം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒക്കെ ആകുമ്പം നമ്മുടെ പുറത്തിരുന്ന് കഴിക്കത്തക്ക രീതിയിലുള്ള കാലാവസ്ഥയാണ്. ഏകദേശം 16-20 പേർക്കോളം പുറത്തിരുന്ന് കഴിക്കാം, റോഡ് സൈഡിൽ തന്നെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് കഴിക്കാവുന്ന നല്ല അടിപൊളി സെറ്റപ്പാണ് പുറത്ത്. അങ്ങനെ ഇന്നത്തെ ഫുഡ് കഴിച്ച് നിറഞ്ഞു ഫുഡിലായിരിക്കുകയാണ്. അപ്പൊ വയറും മനസ്സും ഞങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. വീട്ടിലുള്ളവര് ഈ ഏരിയയില് ജാപ്പീസ് വന്നിട്ട് പോണം, നല്ല അടിപൊളി ഫുഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു വ്ലോഗ് കാണുന്നിടം വരെ ബൈ.